കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ ആരാണെങ്കിലും ശരി, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേരാനെങ്കിലും ഒന്ന് രണ്ടു വരിയെങ്കിലും അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സംഘടനയ്ക്കുമൊക്കെ അതൊരു മുതൽക്കൂട്ടായേനെ എന്ന് പറയാതെ വയ്യ. നമസ്കാരം, ന്യൂസ് ഗോപി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു, അതും നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിച്ചു. ഏതൊരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോഴും ആശംസകളുടെ പ്രവാഹമായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് ആശംസകളുടെ പ്രവാഹങ്ങളെല്ലാം വന്നത് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സുരേഷ് ഗോപി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. അന്നും ഇന്നും, ഇപ്പോൾ സിനിമകൾ കുറച്ച് കുറവാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം സിനിമകൾ കുറച്ചെങ്കിലും സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തിയത് ചുരുക്കം ചില ആളുകൾ ആണ് സിനിമാ മേഖലയിൽ നിന്ന്. ഇതിനകത്ത് ഇടവേള ബാബുവിൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു ആശംസകൾ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഫോട്ടോ കൊടുത്തത് മാത്രം കണ്ടു. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളോ മെഗാസ്റ്റാറുകളോ മെഗാസ്റ്റാറുകളോ ഒന്നും സുരേഷ് ഗോപിയെ ഒരു അഭിനന്ദനം അറിയിച്ചതായി പോലും കാണുന്നില്ല. സുരേഷ് ഗോപി അമ്മയുടെ മെമ്പറാണ്. കുറെ കാലം അമ്മ എന്ന സംഘടനയുമായി ഉടക്കി പിരിഞ്ഞു നിന്ന ആളാണ്. വീണ്ടും അമ്മയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു. സുരേഷ് ഗോപി ഇപ്പോൾ എം പി ആണ്. പലർക്കും പല രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ടാകാം. മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കുടേതായ വീക്ഷണങ്ങളുണ്ടാകാം, മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ആ വീക്ഷണങ്ങളും രാഷ്ട്രീയ വിചാരധാരകളും ഒക്കെ ഉണ്ടാകാം, അങ്ങനെ ഓരോ നടന്മാർക്കും. പക്ഷേ എന്നിരുന്നാലും ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ ആരാണെങ്കിലും ശരി, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേരാനെങ്കിലും ഒന്ന് രണ്ടു വരിയെങ്കിലും അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സംഘടനയ്ക്കുമൊക്കെ അതൊരു മുതൽക്കൂട്ടായേനെ എന്ന് പറയാതെ വയ്യ. അതുമാത്രം പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ആകപ്പാടെ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തിയത് ഒന്ന് കൃഷ്ണകുമാർ. അറിയാമല്ലോ, കൃഷ്ണകുമാർ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടെ. പിന്നൊന്ന് നടി ബീന ആന്റണിയാണ്. പിന്നൊന്ന് ഭാമ, മുക്ത തുടങ്ങിയ ആളുകളാണ്. അനുശ്രീയും ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിൽ നിന്ന് പേരെടുത്തു പറയാവുന്ന ഒരാൾ പോലും സുരേഷ് ഗോപിക്ക് ഒരു അഭിനന്ദനവുമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അനുശ്രീയും ഭാമയും ബീനാനണിയും മുക്തയും കൃഷ്ണകുമാറും ഒക്കെയാണ് സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തിയത്. ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി തൃശൂർ അങ്ങ് എടുത്തു, നിറഞ്ഞ സ്നേഹം എന്നാണ് നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം, ഞങ്ങൾ ആഗ്രഹിച്ച വിജയം സുരേഷേട്ട എന്നാണ് നടി ബീന ആന്റണി സുരേഷ് ഗോപിക്ക് ഒപ്പമുള്ള ചിത്രം പങ്കുവച്ച് കുറിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം അനുശ്രീയും പങ്കുവച്ചിട്ടുണ്ട്. ബിഗ് ബ്രദർ അഭിനന്ദനങ്ങൾ, തൃശൂർ അങ്ങ് എടുത്തു എന്നാണ് മുക്ത കുറിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയാണ് നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ അഭിനന്ദനം അറിയിച്ചത്. കേരളത്തിൽ താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയൊന്നാകെ തൃശൂരിലേക്ക് നോക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറയുന്നു. രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ പറയുന്നു. ഇങ്ങനെയുള്ള ഈ രണ്ടു മൂന്ന് താരങ്ങളല്ലാതെ ബാക്കിയുള്ള താരങ്ങളുമൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴെങ്കിലും സുരേഷ് ഗോപിക്ക് ഒരാശംസ പറയാൻ മടിച്ചില്ലെങ്കിൽ നന്നായിരുന്നു എന്നൊരഭിപ്രായമുണ്ട്.